ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഇന്ന് ഞാൻ വളരെ എക്സൈറ്റ്മെൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരു ചെറിയൊരു വ്ളോഗും ഒരു റിവ്യൂ കൂടിയാണ് ഇടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാനിടുന്ന ഇന്നിടുന്നത് ജൂപ്പിറ്റർ TVS ജൂപ്പിറ്റർ എടുക്കാൻ പോകുന്ന ഒരു വ്ളോഗാണ് ഞാനിന്ന് ഞങ്ങളിന്ന് എടുക്കുന്നുണ്ട്. അത് ഡെലിവറി ചെയ്യുന്നതും അതിനുശേഷം വീട്ടിലെത്തിയിട്ട് നമ്മുടെ റിവ്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തരികയുള്ളൂ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോകാം. ഇന്ന് ഞാൻ വണ്ടി എടുക്കാൻ പോകുന്നത് എൻ്റെ കാക്കാൻ്റെ കൂടെയാണ്. ഇന്ന് ഞാൻ പോകുന്നത് മൂപ്പൻ TVS എന്ന തിരൂരിലെ ഷോറൂമിലേക്കാണ്. ഇതാണ് നമ്മുടെ വണ്ടി TVS ജുപ്പിറ്റർ. ഡെലിവറി കഴിഞ്ഞ് ഇനി നമുക്ക് വീട്ടിൽ പോവാം ഗൈസ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി, വണ്ടി മൂടി ഇരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കീ. അപ്പോൾ നമുക്ക് വണ്ടി തുറന്നാലോ. ഇതാണ് നമ്മുടെ വണ്ടി ജുപ്പിറ്റർ, TVS ജുപ്പിറ്റർ ആണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിലൊരു ഹെഡ്ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. LED ഹെഡ്ലൈറ്റ് ആണ്. ഇവിടെ TVS എന്ന ഒരു ബാഡ്ജിങ്ങും ഇവിടെ അടിയിലും ഒരു TVS എന്നുണ്ട്. ഇവിടെ നമ്പർ പ്ലേറ്റിൻ്റെ ഇതാണ്. പിന്നെ ഇവിടെ ഉള്ളത് ഒരു ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ ഇവിടെ ഒരു സസ്പെൻഷൻ ആണ്. പിന്നെ ഇതിൽ വരുന്നത് അലോയ് വീൽ, പിന്നെ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. അതിൻ്റെ കൂടെ ഒരു റിഫ്ലക്ടറും കൊടുത്തിരിക്കുന്നു. കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാണ് നമ്മളെ സ്പീഡോമീറ്റർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നമ്മുടെ വണ്ടി അമ്മ ഓണല്ലാട്ടെ. അപ്പോൾ നമ്മുടെ ഫ്യുവൽ ഇവിടെയാണ്. പിന്നെ സ്പീഡോമീറ്റർ, പിന്നെ കിലോമീറ്റേഴ്സ്, പിന്നെ ഇവിടെ എക്കോ പവർ. എക്കോ പവർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. 60-ൻ്റെ മേലെ പോയ പവറും ബാക്കിയുള്ള സമയത്ത് എക്കോ, അങ്ങനെയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല. പിന്നെ ഇതാ ഇവിടെ വരുന്നത് പാസ് ലൈറ്റ്, പിന്നെ ബ്രൈറ്റ്, ഡിമ്മ്, ഇൻഡിക്കേറ്റേഴ്സ്. ഇവിടെയാണ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഇത് വരുന്നത്, ഇവിടെ ഈ ഭാഗത്തായിട്ട്. പിന്നെ നല്ലൊരു അത്യാവശ്യം കുറച്ചൊക്കെ ഒരു ഹോണുണ്ട്. പിന്നെ നമ്മുടെ സെൽഫ് സ്വിച്ച്, സ്റ്റാർട്ടിംഗ് സ്വിച്ച് ആണ്. പിന്നെ അത് ഇവിടെ നമ്മുടെ കീ ഇടുന്ന ഒരു ഭാഗം. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഹൂക്ക് കൊടുത്തിട്ടുണ്ട്, ഒരു മടക്കം. നല്ല കുഴപ്പമില്ലാത്ത നല്ലൊരു ഹൂക്ക്. പിന്നെ ഇവിടെ ഉള്ളത് ഒരു ഡോ ബോക്സ് കൊടുത്തിട്ടുണ്ട്, ഫോണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടാം. ഇവിടെ ചാർജിങ്ങിന് പുട്ടാണ്, പക്ഷേ ഈ വണ്ടിക്ക് അതില്ല. ZX-നാണുള്ളത്. എല്ലാ വണ്ടിയിലും കാണുന്നത് പോലെ ഇവിടെ ഒരു ഹൂക്ക് കൊടുത്തിട്ടുണ്ട്, മടക്കാൻ പറ്റിയൊരു ഹൂക്കാണ്. നമുക്ക് ഇങ്ങനെ ഇടാം. നല്ലൊരു ഹൂക്കാണ് ഇതിൽ വരുന്നത്. ഇത് നമ്മുടെ റിയർ മിറേഴ്സ് ആണ്. കുഴപ്പമില്ല, നല്ല മടക്കാൻ ഒരു കംഫർട്ടായിട്ടുള്ളൊരു നല്ല സുഖമായിട്ട് ഓട്ടാൻ പറ്റിയൊരു വണ്ടി തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ സൈഡ് പോർഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ജുപ്പിറ്ററിൻ്റെ ബാഡ്ജിങ് കാണാം. നമ്മുടെ സീറ്റ്, ഫ്യുവല് തുറക്കുന്ന കീ സ്ഥലം ഇവിടെയാണ്. പിന്നെ ഇവിടെ ഒരു നമുക്ക് കയറാൻ പറ്റിയൊരു സ്റ്റെപ്പ് നേരത്തെ സംഭവം. പിന്നെ നമുക്ക് കാല് വെക്കാൻ പറ്റിയ ഒരു കുഴപ്പമില്ലാത്ത നല്ല കുഴപ്പമില്ലാത്തൊരു സംഭവമാണ് അത്. പിന്നെ ഇവിടെ വരുന്നത് കിക്കറാണ്. കിക്കറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നാലും നമുക്ക് കാണുന്നത് കാലൊക്കാനുള്ളൊരു ഭാഗം. പിന്നെ ഈ രണ്ട് സൈഡിലും നമ്മുടെ ജുപ്പിറ്ററിൻ്റെ ഒരു ലോഗോ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ CVTI VO6 ബാഡ്ജിങ് എന്നുള്ളൊരു സംഭവം കാണുന്നുണ്ട്. അത് നമ്മുടെ എൻജിൻ്റെ ഇതാണെന്ന് തോന്നുന്നു.
ബാക്ക് പോർഷനിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമ്മുടെ ഫ്യൂവൽ അടിക്കുന്ന ഇത് കാണാം. പിന്നെ ഒരു നല്ലൊരു ടെയിൽ ലാമ്പ്, പിന്നെ അതിൻ്റെ കൂടെ ഒരു ഇൻഡിക്കേറ്ററും രണ്ട് ഇൻഡിക്കേറ്ററും. പിന്നെ അതിൻ്റെ അടിക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഇവിടെ ഒരു റിഫ്ലക്ടർ ഉണ്ട്, നമ്മുടെ നമ്പർ പ്ലേറ്റ് വെക്കുന്ന ഇതുണ്ട്. സീറ്റിലേക്ക് പോകണമെങ്കിൽ നല്ലൊരു കംഫർട്ടായിട്ടുള്ള ഒരു സീറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ജുപിറ്ററിൽ. അതിൻ്റെ കൂടെ ബാക്കിൽ നമ്മുടെ ആക്റ്റീവയിലൊക്കെ കണ്ടുവരുന്ന ഒരു കുടുത്ത, നല്ലൊരു സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു കുടുത്തുണ്ട്. നല്ലൊരു സീറ്റ്, നല്ല സുഖമായിട്ട് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റിയൊരു വണ്ടിയാണെന്ന് പറയാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്, എങ്ങനെയാണെന്നൊക്കെ അറിയില്ല അതിനെക്കുറിച്ച്. അപ്പം നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. നല്ലൊരു സൗണ്ടിലാണ് ഇത് തുടങ്ങുന്നത് തന്നെ. എൽ ഇ ഡി ലൈറ്റ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കിയാലേ നമ്മുടെ എൽ ഇ ഡി ലൈറ്റ് വരുള്ളൂ, ഓണാവുള്ളൂ. അപ്പോൾ കോപ്പില്ല, നല്ലൊരു എൽ ഇ ഡി ലൈറ്റ്, നല്ല ക്ലിയർ ഉണ്ട് കാണാനൊക്കെ. ഇപ്പം എത്രത്തോളം മനസ്സിലാവുന്നതെന്ന് എനിക്കറിയില്ല. രാത്രി റൈഡ് പോയാലേ നല്ല ഭംഗിയിൽ കാണാൻ പറ്റുള്ളൂ നമുക്കിത്. അപ്പം നമ്മൾ കീ ബാക്ക് സൈഡ് കിടുകയാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മുടെ ഫ്യൂവലിൻ്റെതും റൈറ്റ് സൈഡിലേക്ക് നമ്മുടെ സീറ്റിൻ്റെതുമാണ് വരുന്നത്. അപ്പം ഞാൻ ആദ്യം ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ് കാണിടുന്നത്. അത്യാവശ്യം വലിയൊരു മറ്റേ ഫ്യൂവൽ ടാങ്ക് പോയത് കാരണം അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് സ്പേസാണ് ഇവിടെ വരുന്നത്. ഇതിൽ ഇപ്പോൾ നമ്മൾക്ക് ഹെൽമെറ്റ് വെക്കാം, പിന്നെ ഒരു നല്ലൊരു സ്ഥലമുണ്ട്. ഇവിടെ എന്തോ കംപ്ലൈൻ്റ് ഒക്കെ വന്നാൽ എന്തൊക്കെയോ ഇവിടെയാണ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കേട്ടത്. പിന്നെ ഇവിടെ വരുന്നത് ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റും നമ്മുടെ ടൂൾ കിറ്റും വരുന്നുണ്ട്. നമ്മളിപ്പോൾ ബാക്കിൽ കണ്ടിരുന്ന ഫ്യൂവൽ ടാങ്കിൻ്റെ ഞാനിപ്പോൾ റൈറ്റ് സൈഡിലേക്ക് ആക്കുകയാണ്. അപ്പോൾ ഇത് അവിടെ ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നമ്മുടെ ഫ്യൂവൽ ടാങ്കിൻ്റെ ഇത് കാണാം. നമുക്ക് തന്നെ പോയി അടക്കം ചെയ്യാം, ഒരു പുഷ് കൊടുത്താൽ അടയാവുന്നതേ ഉള്ളൂ. നമ്മുടെ ജുപിറ്ററിൻ്റെ എൻജിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 110 cc ആണ് വരുന്നത്. 5 ലിറ്റർ ഫ്യൂവലും അങ്ങനെയാണ് വരുന്നത്. BS6 ആയത് കാരണം ഒരു 1.5-1.5 ലിറ്ററോളം വണ്ടിയിൽ നമുക്ക് എപ്പോഴും പെട്രോൾ വേണമെന്നാണ് അവർ പറയുന്നത് കമ്പനി. മൈലേജ് വരുന്നത് 55-60 ആണ്. നമുക്കൊരു 54-55 പ്രതീക്ഷിക്കാം. നമ്മുടെ ബ്രേക്കിംഗ് സിസ്റ്റം എന്ന് വെച്ചാൽ കോംബി ബ്രേക്കിംഗ് സിസ്റ്റമാണ്. ബ്രേക്ക് ബാക്ക് ബ്രേക്ക് പിടിച്ചാൽ മുമ്പിൽ ചെറുതായിട്ട് പിടിക്കാവുന്ന ഒരു ഒരു തരം ബ്രേക്കാണത്. ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ടി വി എസ് ജുപിറ്ററിൻ്റെ കാര്യങ്ങൾ. എനിക്ക് കൂടുതലൊന്നും അറിയില്ല. ഇനി വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക. ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിൻ്റെ കുറിച്ചുള്ളത്. എനിക്ക് കൂടുതലൊന്നും അറിയില്ല, ഞാൻ കുറേ തെറ്റുകളുണ്ടാവും, ഞാൻ ആദ്യമായിട്ട് എടുക്കുകയാണ് റിവ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.